വിദ്യാസമ്പന്നയായ ചിന്തിക്കണം, വിദ്യാസമ്പന്നയായ പക്വതയെത്തിയ പ്രായപൂർത്തിയെത്തിയ ഡോക്ടർ ഹാദിയ എന്ന പെൺകുട്ടി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിച്ച് അള്ളാഹിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിച്ച് ആ മധുരം നുകർന്ന് മധുനുകർന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രതിസന്ധികൾ അവൾ കേൾക്കേണ്ടി വരികയും അവളുടെ വീട്ടുതടങ്ങളില് മാതാപിതാക്കളടക്കം പലരും മാറി മാറി അവളുടെ രണ്ട് ചെവിയിലും മന്ത്രിച്ചു കൊടുത്തിട്ടും അള്ളാഹു കൊടുത്ത പ്രകാശത്തിൽ വിട്ടുപോകാതെ എന്റെ പ്രിയപ്പെട്ടവരെ, നാളെയോ മറ്റേ നാളോ സുപ്രീം കോർട്ടിൽ ആ സഹോദരി ഹാജരാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് അത് ആ എയർപോർട്ടിലേക്ക് തന്റെ വീട്ടിൽ നിന്നും വലിയ പോലീസ് പട്ടാള സന്നദ്ധത ഭടന്മാരുടെ വ്യൂഹത്തോടെ കൊണ്ടുവരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാദിയ എന്ന് പറയുന്ന പൊന്നുമോള്, അച്ചടക്കമുള്ള പൊന്നുമോള്, ഇത്രയും നേരം ഈമാനോട് മനസ്സിൽ കാത്തു സൂക്ഷിച്ച ആ ഹൃദയ വികാരം തന്റെ മുമ്പിലുള്ള നൂറുകണക്കിന് പത്രപ്രവർത്തകര് എന്താണ് ഹാദിയായിക്ക് പറയാനുള്ളത്? കാരണം അവർക്ക് അങ്ങോട്ടുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ മനുഷ്യാവകാശ ആളുകൾക്ക് അങ്ങോട്ട് കടക്കാൻ ചെല്ലാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ പല പ്രതിസന്ധികളും എന്റെ പ്രിയപ്പെട്ടവരെ പലരുടെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ നടന്നിരുന്നു. വീട്ടിലെ ഒരു ചീല് പോലെ അവളെ അടച്ചിട്ടപ്പോൾ അവൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇനിയും ഇവിടെയുള്ള നീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് സുപ്രീം കോർട്ട് അവൾക്ക് വേണ്ടിയിട്ടൊരു സാഹചര്യം ഒരുക്കിയത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെൺ എയർപോർട്ടിലേക്ക് വരികയാ. കാരണം ഡൽഹി സുപ്രീം കോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയപ്പോൾ അവൾ വളരെ സന്തോഷത്തോടു കൂടി പറയുകയാ, അള്ളാഹുവിന്റെ ഒരു ഖുർആന്റെ ആയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഓർമ്മ വന്നത്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്കേതാ, വമൻ അഹ്സന ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട പൊണ്ണുമോള്, നിനക്ക് വേണ്ടതുപോലെ അവറത്ത് മറയ്ക്കാൻ മടിയ. ഈ സമുദായത്തിലെ മെമ്പർഷിപ്പ് നിനക്ക് അല്ലാഹു നേരത്തെ തന്ന പൊണ്ണുമോള എന്ന ഹാദിയെ കണ്ടുപിടിക്കാനും പറയേണ്ട അവസരമാ. ഇത്രയും വലിയ സന്നാഹങ്ങളുടെയും പട്ടാള വ്യൂഹങ്ങളുടെയും നടുവില് ഇത്രയും വലിയ ജനസദസ്സില് അവൾ ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയുകയാ, ഞാൻ മുസ്ലിമായ പെണ്ണാ, എനിക്ക് അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമുള്ള പെണ്ണാ, ഞാൻ മുസ്ലിമാ, ഞാൻ മുസ്ലിമാണെന്ന് ഉറച്ചുറച്ചു പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ കോരിത്തരിച്ചു പോയപ്പോൾ, മുസ്ലിം സമൂഹം കോരിത്തരിച്ചു പോയപ്പോൾ, ഇവിടെ ഒരു നീതി നടപ്പാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അത്ഭുതത്തോടെ അത് കേട്ടപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവര് എനിക്ക് നീതി ലഭിക്കണോ, ഞാനൊരു മുസ്ലിമാണെന്ന് ഉറച്ചു പറയുമ്പോൾ ഈ സമുദായത്തിന് സന്തോഷിക്കാനുള്ളൊരു വാക്കായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ പീഡിതരായി കഴിയുന്ന എത്രയോ തടങ്ങളിൽ കഴിയുന്ന പെങ്ങന്മാരുണ്ട്. ഒരു പക്ഷേ പലരും മാറ്റിപ്പറന്നിരിക്കാം. അവർക്ക് ഈ ദീനിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, അവർക്ക് മൂർച്ചയുള്ള വാളിനോടുള്ള പേടി കൊണ്ടാ സഹോദരങ്ങള്, ഈ ദീനിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല. കാരണം ഇത് മധുരമുള്ളതാ, ഇത് മനോഹരമാ, ഇത് യുക്തിഭദ്രമാ, ഇത് സ്വർഗം തരുന്നതാ, ഇത് ആലോചനക്ക് വേണ്ടിയിട്ട് കഥാ വഴിമാറി കൊടുക്കുന്നതാ. അതുകൊണ്ട് ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തേണ്ട ഒരാവശ്യകതയില്ല എന്റെ പ്രിയപ്പെട്ടവര്. അവൾക്ക് നീ ഹൈറാക്കണയല്ല, ബറക്കത്ത് കൊടുക്കണയല്ല, സിഹത്ത് കൊടുക്കണയല്ല, ആഫിയത്ത് കൊടുക്കണയല്ല. പടച്ചവര് ഒരുപാട് പേരുടെ ഹിതായത്തിന് അത് കാരണമാക്കണയല്ല. വിശ്വാസി സമൂഹത്തിന് വിശിഷ്യ പെങ്ങളെ, ദീനിന്റെ നിയമങ്ങള് കാറ്റിൽ പറത്തുന്ന, ദീനിന്റെ നിയമങ്ങള് കാറ്റിൽ പറത്തുന്ന, പുത്തനും പളവളപ്പിൽ അഭിരമിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ പേരുള്ള പെണ്ണുള് നിനക്കും മാതൃകയാ. പൊന്നുമോള് ഹാദിയ, പൊന്നുമോള് ഹാദിയ, ബറക്കത്ത് നൽകണേ അല്ല, നീതി കൊടുക്കണേ അല്ല. പടച്ചവനെ മുസ്ലിമായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ കൈപിടിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നൽകണേ അല്ല.